വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറശ്ശിനിക്കടവിലേക്കാണ് പോകുന്നത് മുത്തപ്പനെ കാണാൻ. നാട്ടിൽ വന്നിട്ട് മുത്തപ്പനെ കാണാതെ എങ്ങനെയാണല്ലേ പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ സൈഡിൽ തന്നെ ഇതുപോലത്തെ ഒരു അമ്പലമുണ്ട്. ഇപ്പോൾ ഇതുവഴി ആരും വരാറൊന്നുമില്ല. അപ്പോൾ ഇത് കാണാൻ വേണ്ടി തന്നെ നമ്മൾ ഇതുവഴി ഇറങ്ങിയതാണ്. അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ രണ്ട് സൈഡിലായിട്ട് നിറയെ ഷോപ്പുകളാണ്. അത് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ മുത്തപ്പൻ്റെ പാട്ടുകളൊക്കെ വെച്ച് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് എൻട്രൻസ്. ഇതുവഴിയാണ് നമുക്ക് മുത്തപ്പൻ്റെ അടുത്തോട്ട് പോകേണ്ടത്. എൻട്രൻസിൽ നിന്ന് നേരെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പ്രസാദം കിട്ടുന്ന ഏരിയ ആണത്. ഇതാണ് പുതിയ ഊട്ടുപുര. ഇവിടെ ഉച്ചയ്ക്ക് 12:30 തൊട്ട് 2:30 വരെ നിങ്ങൾക്ക് ആഹാരം കിട്ടും. അതുപോലെ രാത്രി 8 തൊട്ട് 10 വരെ ആഹാരം കിട്ടും. പിന്നെ ഇവിടെ ഹൗസ് ബോട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 2 ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ വളരെ ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഈവനിങ് വന്നതുകൊണ്ട് ഹൗസ് ബോട്ടിലൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷേ വ്യൂ വളരെ ബ്യൂട്ടിഫുള്ളാണ്. കാലൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രീകോവിലോട്ട് കയറുകയാണ്. അപ്പം നിങ്ങളെ കാണിക്കാൻ അലൗഡ് അല്ല, ക്യാമറ അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മുത്തപ്പനെ കാണാൻ നിങ്ങൾ ഇവിടെ തന്നെ വരണം. വീഡിയോയിലൊന്നും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞു. ഇത് പണ്ട് ഇവിടെയായിരുന്നു ഊട്ടുപുരയൊക്കെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ മാറി ഇനി നമ്മൾ പ്രസാദം കഴിക്കാനാണ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രസാദം. അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും കഴിക്കാതെ പോകരുത്. ഇതും ഒരു ചായയും നിങ്ങൾക്ക് കിട്ടും. അതെന്തായാലും നിങ്ങൾ ഇവിടുന്ന് കഴിക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അത് മുത്തപ്പൻ്റെ സ്പെഷ്യലാണ്. ഇതുപോലുള്ളൊരു ചായ ചിലപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയാൽ കുടിച്ചെന്ന് വരില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ചായ കുടിക്കാതിരിക്കരുത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കുഞ്ഞു വാവകൾക്ക് ചോറൂണ് നടത്തുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ മോൾക്കും ആദ്യമായിട്ട് ഊണ് കൊടുത്തത്. ഇവിടെ വരുമ്പോൾ എപ്പോഴും പിന്നെ കാണുന്നതാണ് കുറേ നായകൾ. അവരാരെയും ഒന്നും ചെയ്യില്ല. അത് മുത്തപ്പൻ്റെ സഞ്ചാര സഹചാരിയാണ്. ഇവിടെയൊക്കെ അതിൻ്റെ പ്രതിമയും കാര്യങ്ങളും വെച്ചിട്ടുമുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ. എൻ്റെ നാട്ടിലെ ഇതുപോലുള്ള കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.